ഹലോ, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കിടാണ് കരിമങ്ങല്ലിലെ കരിമങ്ങല്ലിൽ മാറ്റാനായിട്ട് നമ്മളുടെ നിറം കൂട്ടാനായിട്ട് മുഖത്തിനൊക്കെ നല്ല തിളക്കം കിട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത്. ഇത് നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഇത് അറിവില്ലാത്തവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ 10 വയസ്സിന് മേലെയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും ചെയ്യാവുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാനൊക്കെയും ഇത് എൻ്റെ 10-ലും 8-ലും ഒക്കെയും പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. നമ്മുടെ സ്കിന്നിലൊക്കെ എല്ലാവരുടെ സ്കിന്നിലുണ്ടാവും കരിവാളിപ്പൊക്കെയും. അതായത് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എനിക്ക് ആദ്യമൊക്കെ നല്ല നിറം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ കരിവാളിപ്പൊക്കെയായിരുന്നു. അങ്ങനെ നിറം മങ്ങിയിട്ടുള്ള സ്കിന്നിലൊക്കെ കൂടുതൽ തിളക്കം കിട്ടാനായിട്ട് നിറം വെക്കാനായിട്ട് നമുക്ക് വിശ്വസിച്ച് ഒരു പേടിയും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രക്തചന്ദനം വെച്ചിട്ടുള്ള പാക്ക്. ഇതിനായിട്ട് 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് 25 രൂപയാണ് കേട്ടോ. ഈ രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ട കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് രക്തചന്ദനത്തിൻ്റെ മരത്തിൻ്റെ ചെറിയ പീസുകളായിട്ട് കിട്ടും. ഞാനൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത് അതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പീസ് കിട്ടിയില്ല, പൗഡർ മാത്രമേ കിട്ടിയത്. പീസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാം. പൗഡർ ആകുമ്പോൾ എന്തെങ്കിലും മിക്സ് ഉണ്ടാവുമോ എന്നൊക്കെ പേടി വേണം. പീസാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, ഞെക്കിലേക്ക് ഇറക്കി ചെയ്യുന്നില്ല. അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. ഫേസിൽ മാത്രം ചെയ്യാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മാത്രം മതി. 2 അല്ലി ഓറഞ്ചിൻ്റെ നീരും എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓറഞ്ച് നീര് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പാല്, തൈര്, റോസ് വാട്ടർ, കറ്റാർവാഴ ജെല്ല് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് മിക്സാക്കി എടുക്കാവുന്നതാണ്. സാധാരണ വെള്ളം ഉപയോഗിച്ചും നമുക്ക് രക്തചന്ദനം ചാലിച്ചെടുക്കാവുന്നതാണ്. വെള്ളത്തിനേക്കാൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക മറ്റേതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പാലോ തൈരോ റോസ് വാട്ടറോ ഓറഞ്ചിൻ്റെ നീരോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കരിവാളിപ്പ്, ഉരുക്കൾ വന്നിട്ടുള്ള പാട്, അതുപോലെ ചിക്കൻ പോക്സ് വന്നിട്ടുള്ള കറുത്ത പാടുകൾ, മുഖസൗന്ദര്യം കൂട്ടാനായിട്ട്, മുഖത്തിന് തിളക്കം കിട്ടാനായിട്ട്, നിറം വെക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഇത്. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ലാതെ 10 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വക സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല. ഇനി ഇത് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെയും ഇതിൻ്റെ പൗഡർ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൗഡറിനേക്കാൾ കുറച്ചും കൂടി നല്ലത് രക്തചന്ദനത്തിൻ്റെ കട്ട കിട്ടും, അത് ഉപയോഗിക്കുന്നതാണ്. കട്ടയാണ് ഞാനൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. അമ്മിക്കല്ലിലൊക്കെ ഉരച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഉരയ്ക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പേസ്റ്റ് പോലെ കിട്ടിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കട്ട ഉരയ്ക്കാനായിട്ട്. അപ്പോൾ പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. അത് നമുക്ക് കുളിക്കുന്നതിന് മുൻപാണെങ്കിൽ ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇതൊരു നാച്ചുറൽ ടിപ്പായതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 ദിവസമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഇത് കെമിക്കൽ ക്രീമോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസമെങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് നോക്കണം. ഇത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പാക്കായാലും ഒരുപാട് ഡ്രൈ ആവട്ടെ എന്ന് വെക്കരുത്. 20 മിനിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആവും, അപ്പോൾ തന്നെ വാഷ് ചെയ്ത് വെക്കണം. നമ്മൾ ഏതൊരു പാക്കായാലും ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തൊക്കെ ചുളിവുകൾ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ഒരു പാക്ക് നല്ല ഏതൊരു പാക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസ് കഴുകിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല റെഡ് കളറിലായിരിക്കും ഇത് ഇരിക്കുക. ഇതറിയാത്തവരായിട്ടുള്ള മലയാളികൾ വളരെ കുറവായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇത് ഇനി അറിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കണം കേട്ടോ. നമ്മൾ ഫേസിൽ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 2 സംഭവങ്ങളാണ് കസ്തൂരി മഞ്ഞളും രക്തചന്ദനവും. കസ്തൂരി മഞ്ഞൾ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കാം, പക്ഷേ രക്തചന്ദനം എൻ്റെ അറിവിൽ ഇതുവരെ ആരും അലർജിയുള്ള സംഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ വെളുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കുറേ കെമിക്കൽ ക്രീമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് തരുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു വക ടെൻഷനും ഇല്ലാതെയും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളുടെ 2 ചാനൽ കാണുക. ഗീതൂസ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടി ഉണ്ട്, ആ ചാനലും കൂടിയും കാണുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാച്ചുറൽ ടിപ്സാണ്, ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ടിപ്സാണ് നമ്മളതിൽ കൊടുക്കുന്നത്.
അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കാം.